ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂരിൽ മനുഷ്യനിർമ്മിതമായ ഒരു വനമുണ്ട്. ഇവിടുത്തെ ജംഗിൾ സഫാരി അത്യധികം മനോഹരമാണ്. ഒരിക്കൽ ഇവിടം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജംഗിൾ സഫാരിയുടെ ആരാധകനായി മാറിയിട്ടുണ്ട്. അദ്ദേഹം അന്ന് പകർത്തിയ കടുവയുടെ ചിത്രം സമൂഹമാധ്യമങ്ങളിലെല്ലാം വൈറലായിരുന്നു. റായ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയും സ്വാമി വിവേകാനന്ദ വിമാനത്താവളത്തിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുമായി ന്യൂ റായ്പൂരിലാണ് ജംഗിൾ സഫാരിയുള്ളത്. 800-ലധികം ഏക്കറിൽ പരന്നുകിടക്കുന്ന ഇവിടെ സിംഹം, പുലി, കരടി ഉൾപ്പെടെ നിരവധി വന്യമൃഗങ്ങളുണ്ട്. ജംഗിൾ സഫാരിയുടെ പ്രധാന കവാടത്തിൽ നമ്മെ സ്വീകരിക്കുന്നത് മനോഹരമായ പൂന്തോട്ടമായിരിക്കും. ഹരിതാഭമായ അന്തരീക്ഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജംഗിൾ സഫാരി മാനേജ്മെന്റ് സംഘം നമ്മെ വരവേൽക്കും, നേരെ സന്ദർശകർക്കായുള്ള കാത്തിരിപ്പ് മുറിയിലേക്ക് നയിക്കും. മനോഹരമായ ചിത്രങ്ങൾ നിറഞ്ഞ ചുമരുകളാണ് അവിടെയുള്ളത്. ഛത്തീസ്ഗഡിലെ വന്യജീവിതം വെളിപ്പെടുത്തുന്നവയാണ് ഓരോ ചിത്രങ്ങളും. വ്യത്യസ്ത ഇനം ഭക്ഷണങ്ങളും കാത്തിരിപ്പ് മുറിയിൽ ലഭ്യമാണ്. ഏതാനും സമയത്തിന് ശേഷം ബസ് എത്തി സഫാരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കാന്തോ ജലാശയത്തിന്റെ തീരത്തിലൂടെയാണ് ബസ് യാത്ര. ഉള്ളിലേക്ക് പോകുന്തോറും വനം കൂടുതൽ ദൃഢമാകും. സസ്യഭുക്കമൃഗങ്ങളുടെ സഫാരി, കരടി സഫാരി, കടുവ സഫാരി, സിംഹ സഫാരി എന്നിങ്ങനെ 4 വ്യത്യസ്ത സഫാരി വഴികളാണ് അനുവദിക്കുന്നത്. ഇവിടെ മുൻപുണ്ടായിരുന്നതൊരു നഴ്സറിയാണ്. കാന്തോ ജലസംഭരണി കേന്ദ്രമാക്കിയതിനു ശേഷം ഈ നഴ്സറിയെ വനമാക്കി മാറ്റുകയായിരുന്നു. മാനുകളെപ്പോലെ സസ്യഭുക്കായ മൃഗങ്ങൾക്കും നിലനിൽക്കാൻ കഴിയും വിധമുള്ള മരങ്ങൾ കൂടി വെച്ചുപിടിപ്പിച്ചാണ് വനം നിർമ്മിച്ചിരിക്കുന്നത്. ഇടതൂർന്ന വനത്തിൽ മൃഗങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന് വാച്ച് ടവറുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2 കിലോമീറ്റർ അകത്തേക്ക് സഞ്ചരിച്ചാൽ സസ്യഭുക്ക് മൃഗ സഫാരി എത്തും. മാൻ, ചിത്താൽ, കലമാൻ, പുള്ളിമാൻ ഉൾപ്പെടെ ഏതാണ്ട് 300-ഓളം ഗണങ്ങളിലെ മാനുകൾ ഇവിടെയുണ്ട്. അവയ്ക്ക് വെള്ളം കുടിക്കാൻ ചെറിയ കുളങ്ങളുമുണ്ട്. പുല്ലിനൊപ്പം അവയ്ക്ക് ധാന്യങ്ങളും നൽകുന്നു. ഈ സഫാരിയിൽ മാനുകളെ വളരെയടുത്ത് കാണാനാകും. അടുത്തത് കരടികളുടെ മേഖലയാണ്. ഇവിടെ എത്തുന്നതോടെ ബസിന്റെ വാതിലുകൾ കൃത്യമായി അടച്ചിട്ടില്ലേ എന്ന് ഗൈഡ് ഉറപ്പുവരുത്തും. ഈ മേഖലയിൽ ബസിന് പുറത്തിറങ്ങുന്നത് അപകടകരമാണ്. എങ്കിലും അവയെ വളരെ അടുത്ത് കാണുന്നത് ആവേശകരമായ അനുഭവമാണ്. നിലവിൽ 50 ഏക്കർ പ്രദേശത്ത് 5 കരടികൾ മാത്രമാണ് ഉള്ളത്. കരടി സഫാരിക്ക് ശേഷം നീങ്ങുന്നത് നിബിഡ വനത്തിലേക്കാണ്. കടുവകളുടെ മേഖലയാണിത്. മൃഗശാലകളിൽ കൂട്ടിലടച്ച കടുവകളെ നാം കണ്ടിരിക്കാം. എന്നാൽ അവയെ തുറന്ന വനത്തിൽ കാണുന്നത് അതിശയിപ്പിക്കുന്ന അനുഭവമാണ്. 50 ഏക്കർ പ്രദേശത്ത് 4 കടുവകളാണുള്ളത്. ഇവയ്ക്ക് വേണ്ടി ജലാശയവും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക കവാടത്തിലൂടെയാണ് ഭക്ഷണം നൽകുക. കൃത്യമായ കാലയളവിൽ കടുവകളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. രാജകീയ ശൈലിയിൽ കടുവകൾ നടന്നു നീങ്ങുന്നതും ജലാശയത്തിൽ കളിക്കുന്നതുമെല്ലാം ഈ മേഖലയിൽ കാണാനാകും. കടുവ സഫാരിക്ക് ശേഷം സിംഹ സഫാരിയിലേക്ക് എത്തുകയായി. ഇതും 50 ഏക്കർ വിസ്തൃതിയുള്ള പ്രദേശമാണ്. പെൺസിംഹവും 3 സിംഹക്കുഞ്ഞുങ്ങളും ഉലാത്തുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. 4 സഫാരികൾക്കുമൊടുവിൽ കാന്തുജല സംഭരണിയിൽ എത്തുകയായി. വനത്തിന്റെ ജീവനാഡിയാണിത്. ഇവിടെ വിനോദസഞ്ചാരികൾക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യവും ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.